1947-ൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ലോക ജനസംഖ്യയിൽ 5-ാം സ്ഥാനം കൈയാളുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അരി, ഗോതമ്പ്, ഉള്ളി, കരിമ്പ്, പരുത്തി തുടങ്ങിയ കാർഷിക വിളകളാൽ സമ്പന്നമായിരുന്നു ഈ രാജ്യം. എന്നാൽ അടുത്ത കാലത്തായി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഭക്ഷണമെത്തിക്കുന്ന വാഹനങ്ങൾക്ക് പുറകെ പാഞ്ഞടുക്കുന്ന പാക് ജനങ്ങളുടെ ചിത്രമാണ് നാം കാണുന്നത്. 1 കിലോ ഗോതമ്പിന് 200 രൂപയും സവാളയ്ക്ക് 220 രൂപയുമായി വില വർദ്ധിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴി കണ്ടെത്താനാകാതെ വലയുകയാണ് പാക് ജനത. പട്ടിണിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും നേരിടുന്ന പാകിസ്ഥാനിൽ 1 ലിറ്റർ ഡീസലിന് 262 രൂപയും പെട്രോളിന് 249 രൂപയുമായി വില വർദ്ധിച്ചു. ഊർജ പ്രതിസന്ധി കൂടി നേരിട്ടതോടെ മാർക്കറ്റുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ രാത്രികാലങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജനുവരി 23-ന് വൈദ്യുതി നിലച്ചപ്പോൾ 22 മണിക്കൂറാണ് രാജ്യം മുഴുവൻ ഇരുട്ടിലായത്. ഒരു കാലത്ത് വിഭവസമ്പന്നമായ പാകിസ്ഥാൻ ഇന്ന് രൂക്ഷമായ ഭക്ഷ്യവിലവർദ്ധനയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നേരിടാൻ കാരണമെന്താണ്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുമ്പോൾ പാകിസ്ഥാന് ഇനി എവിടെയാണ് ആശ്രയം? ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പാകിസ്ഥാനെ കരകയറ്റാനാകുമോ? പാകിസ്ഥാന്റെ തളർച്ചയ്ക്ക് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1, ശരിയായ ഭരണത്തിന്റെ അഭാവം. 1947-ൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 29 പേർ പ്രധാനമന്ത്രി സ്ഥാനത്തേറിയെങ്കിലും സൈനിക അട്ടിമറി, അഴിമതി തുടങ്ങിയ കാരണങ്ങളാൽ ഒരാൾക്ക് പോലും 5 വർഷം തികച്ച് ഭരിക്കാനായിട്ടില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കുന്നവർക്കും സൈനിക സർക്കാരുകൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടായിരുന്നു. സൈനിക ശക്തി രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാണെന്നിരിക്കെ GDP യുടെ 4 മുതൽ 6% വരെ നീക്കിവച്ചിരുന്നത് സൈന്യത്തിനു വേണ്ടിയായിരുന്നു. ചുരുക്കത്തിൽ, രാജ്യം സൈന്യത്തെ ഭരിക്കുന്നതിന് പകരം സൈന്യമാണ് രാജ്യത്തെ ഭരിച്ചിരുന്നത് എന്ന് പറയാം. സൈനിക ഭരണത്തിന്റെ ചില കാലഘട്ടങ്ങളിൽ 1950-കളുടെ അവസാനത്തിലും 1960-കളുടെ തുടക്കത്തിലും ജനറൽ അയൂബ് ഖാന്റെ ഭരണകാലത്ത് പാകിസ്ഥാൻ വർദ്ധിച്ച സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും അനുഭവിച്ചിരുന്നു. എന്നിരുന്നാലും സൈനിക ഭരണം അഴിമതിയുമായും കെടുകാര്യസ്ഥതയുമായും ബന്ധപ്പെട്ടിരുന്നതിനാൽ ഇത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. അതേസമയം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ കൂടുതൽ ഉത്തരവാദിത്വവും സുതാര്യതയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലും സമ്പദ് വ്യവസ്ഥയിലെ ദീർഘകാല ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നു. ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരതയും സർക്കാർ അഴിമതിയും സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തിയിട്ടുമുണ്ട്. സംരംഭകരുടെ വളർച്ചയ്ക്കൊതുകുന്ന ധനസഹായം നൽകാനുള്ള സമ്പദ് വ്യവസ്ഥയോ പിന്തുണയ്ക്കുന്നതിനുള്ള ശരിയായ സംവിധാനമോ ഇല്ലാത്തതിനാലാണ് ഇതെല്ലാം കലാശിച്ചത്. 2, റെൻഡെയർ എക്കണോമി. രണ്ടെയർ എക്കണോമിയാണ് മറ്റൊരു കാരണം. രാജ്യത്തെ വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ആഭ്യന്തര ഉൽപാദനം, നിക്ഷേപം എന്നിവയിൽ നിന്നല്ലാതെ വിദേശ സഹായം അല്ലെങ്കിൽ എണ്ണക്കയറ്റുമതി പോലുള്ള ബാഹ്യ സ്രോതസ്സുകളിൽ നിന്നോ മറ്റോ ലഭിക്കുന്നതിനെയാണ് റെൻഡെയർ എക്കണോമി എന്ന് പറയുന്നത്. 1951-നും 2011-നും ഇടയിൽ US നിന്ന് ഏകദേശം $67 ബില്യൺ സഹായം പാകിസ്ഥാന് ലഭിച്ചിരുന്നു. എന്നാൽ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പകരം സൈനിക ശക്തിയിലായിരുന്നു പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ശീതയുദ്ധകാലത്ത് പ്രാരംഭത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയായിരുന്നു ധനസഹായം നൽകിയിരുന്നത്. ലക്ഷ്യം സോവിയറ്റ് യൂണിയന്റെ പരാജയമായിരുന്നെങ്കിലും ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന് എന്ന പേരിലാണ് ധനസഹായം നൽകിപ്പോന്നിരുന്നത്. 2002 മുതൽ $30 ബില്യൺ US പാകിസ്ഥാന് സഹായമായി നൽകിയത്. കൂടാതെ അഫ്ഗാൻ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ ലഭിച്ച $13 ബില്യൺ. സുസ്ഥിരവും ആഭ്യന്തരമായി നയിക്കപ്പെടുന്നതുമായ സാമ്പത്തിക വളർച്ചയേക്കാൾ ഉപരി ബാഹ്യമായ ഫണ്ടിംഗ് സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിലേക്കാണ് ഇത് നയിച്ചത്. ഇതൊക്കെയാണെങ്കിലും പാക് സൈന്യത്തിന്റെ മൂക്കിന് താഴെ നിന്ന് അമേരിക്ക ഒസാമയെ അവസാനിപ്പിച്ചത് അതിൽ തന്നെ വലിയ വിരോധാഭാസമാണ്. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സഖ്യകക്ഷി എന്ന നിലയിൽ പാകിസ്ഥാന്റെ പ്രയോജനത്തെ US ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. രാജ്യത്തിന്റെ വരുമാനം കൂട്ടുന്നതിനെക്കുറിച്ചും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാതെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ക്ഷേമ പദ്ധതികളാണ് പാകിസ്ഥാൻ ആവിഷ്കരിച്ചത്. പാകിസ്ഥാന്റെ സ്വന്തം ഉന്നതർ പോലും നികുതിയൊന്നും നൽകാത്ത സാഹചര്യത്തിൽ സഹായം വർദ്ധിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ US നുണകളും വഞ്ചനയുമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ലെന്നും തീവ്രവാദികൾക്ക് സുരക്ഷിത താവളമൊരുക്കുകയാണെന്നുമാണ് 2018 ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റിൽ ആരോപിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US പിൻവാങ്ങുകയും ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതോടെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പ്രയോജനം കുറഞ്ഞു വരുന്നതായും കാണാം. 3, കുറഞ്ഞ നികുതി വരുമാനം.
പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായ പ്രധാന ഘടനാപരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് രാജ്യത്തിന്റെ കുറഞ്ഞ നികുതി GDP അനുപാതം. ഇടുങ്ങിയ നികുതി അടിസ്ഥാനം, തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ അന്യമാകുമെന്ന ആശങ്കയിൽ നികുതി GDP അനുപാതം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ വിമുഖത കാണിച്ചിരുന്നു. ഇത് പാകിസ്ഥാനിലെ കുറഞ്ഞ നികുതി GDP അനുപാതത്തിന് കാരണമായി. ലോകത്തിൽ തന്നെ നികുതി GDP അനുപാതം ഏറ്റവും കുറവുള്ള രാജ്യവും പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ വെറും 1% ആളുകൾ മാത്രമാണ് നികുതി അടക്കുന്നത്. ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ബിസിനസ്സുകളും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതും അവർ നൽകേണ്ട നികുതി സർക്കാരിലേക്ക് എത്താത്തതുമെല്ലാം നികുതിയിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതയെ ഇല്ലാതാക്കി. പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ഭാഗം അനൗപചാരികവും നികുതി വ്യവസ്ഥയുടെ ഘടനയ്ക്ക് പുറത്തുള്ളതുമാണ്. ഇതിനാൽ സർക്കാരിന് നികുതി പിരിക്കാനും വരുമാനം ഉണ്ടാക്കുന്നതിനും തടസ്സം നേരിടുന്നു. കൂടാതെ രാജ്യത്ത് നികുതി വെട്ടിപ്പും നികുതി ഒഴിവാക്കലും വ്യാപകമായതിനാൽ നികുതി പിരിക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്നു. സൈന്യം നടത്തുന്ന വിവിധ ഫൗണ്ടേഷനുകൾക്ക് $26.5 ബില്യൺ വരുമാനമുണ്ട്. ഇത് GDP 10% കൂടി നികുതിയൊന്നും നൽകുന്നില്ല എന്നതാണ് വാസ്തവം. വിദേശ നാണ്യമില്ലാത്തതിനാൽ 8500 കണ്ടെയ്നറുകൾ കറാച്ചി തുറമുഖത്ത് ഇറക്കുമതി ചെയ്യാനാകാതെ കെട്ടിക്കിടന്നപ്പോൾ ചരക്കു കപ്പലുകളിലെത്തിയ ആഡംബര കാറുകൾക്ക് ക്ലിയറൻസ് ലഭിച്ചിരുന്നു. കാരണം സൈനിക ഉദ്യോഗസ്ഥർക്ക് നികുതിയില്ലാതെ ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്യാനുള്ള നിയമം രാജ്യത്ത് നിലവിലുണ്ട് എന്നത് തന്നെ. സർക്കാരിന്റെ നികുതി ഭരണ സംവിധാനം ദുർബലവും ഫലപ്രദമല്ലാത്തതുമാണ് എന്നതിനാൽ നികുതി നിയമങ്ങൾ നടപ്പാക്കുക, അടക്കേണ്ടവരിൽ നിന്ന് നികുതി പിരിക്കുക എന്നത് സർക്കാരിനേറെ ശ്രമകരമായ കാര്യമാണ്. ഇത് ഗവൺമെന്റിന്റെ ചെലവുകൾ നികത്താനും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കാനും ആവശ്യമായ വരുമാനം ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടിലാക്കി. തുടർച്ചയായ ബജറ്റ് കമ്മിയിലേക്കും സർക്കാർ കടത്തിന്റെ തോത് ഉയരുന്നതിലേക്കുമാണ് ഇത് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. 4. ഉയർന്ന എണ്ണവിലയാണ് മറ്റൊരു കാരണം. പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചരക്കുകളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനാൽ വിദേശ നാണ്യശേഖരം ചോർത്തുന്നതിനും മൊത്തത്തിലുള്ള കടത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമായി. ഇത് രാജ്യത്തെ പേയ്മെന്റ് ബാലൻസ് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടിലാക്കുകയും സമ്പദ്വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ബലഹീനതയ്ക്ക് കാരണമാവുകയും ചെയ്തു. ആഗോള എണ്ണവില ഉയരുന്നത് രാജ്യത്തെ ബാധിച്ചത് ഊർജ്ജ ചെലവ് വർദ്ധിപ്പിക്കുകയും പേയ്മെന്റ് ബാലൻസിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. കൂടാതെ അതിന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നായ യൂറോപ്യൻ യൂണിയനിലെ സാമ്പത്തിക മാന്ദ്യവും രാജ്യത്തെ ബാധിച്ചതോടെ ഇത് പാകിസ്ഥാൻ കയറ്റുമതിക്കുള്ള ഡിമാൻഡ് കുറച്ചു. ഒരു ഭാഗത്ത് 25%ത്തിലധികം വാർഷിക പണപ്പെരുപ്പം, മറുഭാഗത്ത് ഡോളറിന് 255 പാകിസ്ഥാനി രൂപ എന്ന കൂപ്പുകുത്തൽ. മാത്രമല്ല വിദേശ നാണ്യ കരുതൽ ശേഖരം ഏകദേശം $3.5 ബില്യൺ കുറയുകയും ചെയ്തു. വിദേശ നാണ്യത്തിന്റെ അഭാവം മൂലം ഭക്ഷണവും മരുന്നുകളും മറ്റ് അവശ്യ വസ്തുക്കളും അടങ്ങിയ ചരക്കു കപ്പലുകൾ പാകിസ്ഥാന്റെ തീരത്ത് കെട്ടിക്കിടക്കുകയാണ്. ഈ പ്രതിസന്ധി ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി വ്യാപാരവും നിക്ഷേപവും ഉൾപ്പെടെയുള്ള മേഖലയുമായുള്ള സാമ്പത്തിക ഇടപഴകൽ വർദ്ധിപ്പിക്കും എന്നതിനാൽ ഇന്ത്യക്ക് ഇതേറെ ഗുണം ചെയ്യും. ഉദാഹരണത്തിന്, പാകിസ്ഥാന്റെ ആഭ്യന്തര ഉൽപ്പാദന നിക്ഷേപ മേഖലകൾ ദുർബലമായാൽ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിൽ വർധനമുണ്ടാവുകയും അത് സാമ്പത്തിക വളർച്ചയെ ഉയർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ നിലവിലെ പ്രതിസന്ധി കൂടുതൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥിരതയിലേക്ക് നയിക്കുകയാണെങ്കിൽ ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ഇടപഴകലിന് അത് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും. എന്നാൽ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരത വർദ്ധിപ്പിക്കും എന്നതിനാൽ ഇത് ഇന്ത്യയിലേറെ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും. ഉദാഹരണത്തിന്, തീവ്രവാദത്തിന്റെയും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളുടെയും വർദ്ധനവ് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയായേക്കാം എന്ന് സാരം. കൂടാതെ പാകിസ്ഥാനിലെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരത വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളിലേക്ക് നയിച്ചാൽ അത് ഇന്ത്യയുടെ വിദേശ നയത്തിനും പ്രാദേശിക ബന്ധങ്ങളിലും പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇനി എങ്ങോട്ട്? ഇപ്പോൾ പാകിസ്ഥാൻ IMF നിന്ന് വായ്പാ കുടിശ്ശിക തേടുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യത്ത് രാഷ്ട്രീയ സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടെന്ന് കാണിച്ച് നവംബറിൽ IMF ധനസഹായം നിർത്തിവച്ചിരുന്നു. പാകിസ്ഥാന്റെ നാണ്യ കരുതൽ ശേഖരം തീരാറായെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ പ്രകാരം കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ അയൽ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടുകൾ അത്യന്തം ആവശ്യമാണ്. വിദേശ ദാതാക്കളിൽ നിന്ന് $10 ബില്യൺ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും 2019 ഒപ്പുവെച്ച $6 ബില്യൺ IMF ബെയിലൗട്ട് പാക്കേജ് കടന്നുപോകുന്നത് വരെ ആരും മുന്നോട്ടു പോകില്ല എന്നതാണ് സത്യം. നികുതി വർദ്ധിപ്പിക്കുക, സബ്സിഡി നിർത്തലാക്കുക തുടങ്ങിയ നിബന്ധനകളാണ് IMF നിന്ന് വായ്പ ലഭിക്കുന്നതിന് പാകിസ്ഥാന് മുമ്പിലുള്ള ഉപാധികൾ. ഒരു IMF ജാമ്യം പോലും അത്ര എളുപ്പമല്ല.
കഠിനമായ വ്യവസ്ഥകൾക്ക് പുറമെ ചൈനയിലേക്കുള്ള കടങ്ങൾ തിരിച്ചടക്കാൻ പാകിസ്ഥാൻ IMF പണം ഉപയോഗിക്കില്ല എന്ന് ഉറപ്പാക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യും. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ ചുറ്റിപ്പറ്റിയുള്ള അവ്യക്തതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. വായ്പകളുടെ നിബന്ധനകളുടെയും വ്യവസ്ഥകളുടെയും യഥാർത്ഥ ചിത്രം പരസ്യമാക്കിയിട്ടില്ല. 87 ബില്യൺ ഡോളറിലധികം കുടിശ്ശിക കടമാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകാനുള്ളത്. പാകിസ്ഥാനെ ഇന്ത്യക്ക് എങ്ങനെ സഹായിക്കാനാകും? രാജ്യം രൂപീകൃതമായി 75 വർഷം പിന്നിടുമ്പോൾ കൃത്യമായ വികസന പ്രവർത്തനങ്ങളോ പദ്ധതികളോ നടപ്പാക്കാത്ത രാജ്യത്തെ ജനങ്ങളിൽ പകുതിയും നിരക്ഷരരായി തുടരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഊന്നൽ നൽകേണ്ട ഒരു ഭരണകൂടം രാജ്യത്തെ സൈനിക ശക്തിയെ പുഷ്ടിപ്പെടുത്തി ഭീകരത നിരന്തരം പ്രോത്സാഹിപ്പിച്ചതിന്റെ പരിണിതഫലമാണ് പാക് ജനത ഇന്നനുഭവിക്കുന്നത്. സമാധാനവും വികസനവും വേണമെന്നും കാശ്മീർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നിലപാട്. പാകിസ്ഥാനിലെ സമകാലിക സാഹചര്യങ്ങളാണ് ഇന്ത്യയോടുള്ള ഈ മൃദു സമീപനത്തിന് കാരണം. വർദ്ധിച്ച വ്യാപാരവും നിക്ഷേപങ്ങളും സാങ്കേതിക സഹായം, പ്രാദേശിക സഹകരണം തുടങ്ങി പല വഴികളുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താൽ ഇവ സാധ്യമാകുന്ന കാര്യം സംശയമാണ്. ഗോതമ്പിന്റെയും കാർഷിക കയറ്റുമതിയുടെയും മറ്റ് ആവശ്യമായ സാധനങ്ങളുടെയും രൂപത്തിൽ മാനുഷിക സഹായം മാത്രമാണ് ഇന്ത്യക്ക് സാധ്യമാവുക. എന്തായാലും ഒന്ന് തീർച്ചയാണ്, ശരിയായ ഭരണം, രാഷ്ട്രീയ സാമ്പത്തിക പുരോഗതി എന്നിവ ഉറപ്പാക്കാനും സൈനികരുൾപ്പെടെയുള്ള രാജ്യത്തെ ഉന്നതരുടെ നികുതി പിരിച്ചെടുക്കാനും പാകിസ്ഥാന് കഴിയുന്നില്ല എങ്കിൽ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും നൽകുന്ന എന്ത് സഹായവും ഒരു തരത്തിലും പാകിസ്ഥാന് ഉപയോഗപ്രദമാകില്ല എന്നത് ഉറപ്പാണ്. ഏതാണ്ട് കടലിൽ കായം കലക്കുന്നതിന് തുല്യം.